എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ എൽ എസ് എസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ ഇഷ്ടമാണല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കൂടുതലായിട്ടൊന്നുമില്ല. പലരും പറയും എന്തുവാണ് ഗ്രാമർ പഠിക്കാനുണ്ട് അങ്ങനെയൊക്കെ പറയും, പക്ഷേ പേടിക്കാനൊന്നുമില്ല വലുതായിട്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചെറിയൊരു ഗ്രാമർ പോർഷനാണ്. എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഞാൻ ബോർഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാണ് ആർട്ടിക്കിൾ? കേട്ടിട്ടുണ്ട് ആരെങ്കിലും ആർട്ടിക്കിളെന്ന്? പേര് കേട്ട് പേടിക്കാനും വേണ്ട. ആർട്ടിക്കിളെന്ന് വെച്ചാൽ ആകെ മൂന്നേ മൂന്ന് സാധനങ്ങൾ, നമ്മൾ കേട്ടിട്ടുള്ള അതേപോലെ തന്നെ. ഏതൊക്കെയാണ്? എ, ആൻ, ദ. ഈ മൂന്ന് വേർഡ്സിനെയാണ് എന്തെന്ന് പറയണത്, ആർട്ടിക്കിളെന്ന് പറയണത്. ഇതിപ്പോൾ എന്തോന്ന് പഠിക്കാൻ, കൂടുതൽ എന്തോന്ന് പഠിക്കാനെന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷേ അതിലുണ്ട്. ഈ വാക്കുകളെ എവിടെയൊക്കെ ചേർക്കും, എങ്ങനെയൊക്കെ ചേർക്കും, എല്ലാം നമ്മൾ പഠിക്കണം. വളരെ എളുപ്പമാണ്, നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇതിലെ എയും ആനും, ഇത് രണ്ടും മാത്രമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എ അല്ലെങ്കിൽ ആൻ ഇതൊക്കെ എവിടെയൊക്കെ വരും, ഏതൊക്കെ വാക്കിൻ്റെ കൂടെയൊക്കെ വരും എന്നാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എയുടെയും ആൻ്റെയും അർത്ഥം അതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. എയുടെയും ആൻ്റെയും അർത്ഥം മലയാളത്തിൽ, മലയാളത്തിൽ ഒരു അല്ലെങ്കിൽ ഒന്ന് എന്നൊക്കെയാണ് എയുടെ അല്ലെങ്കിൽ ആൻ്റെ അർത്ഥം. രണ്ടിനും ഒരേ അർത്ഥം തന്നെ, ഒരു ഒന്ന് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ആൻ ആപ്പിൾ, ആൻ ആപ്പിൾ എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. ആൻ ആപ്പിൾ, ആപ്പിളിൻ്റെ കൂടെ എന്തുകൊണ്ട് ആൻ വന്നു എല്ലാവരും ചോദിക്കും. ആപ്പിളിൻ്റെ കൂടെ എന്തുകൊണ്ട് ആൻ വന്നു എല്ലാവർക്കും അറിയാം. ആൻ ആപ്പിൾ, എ ആപ്പിൾ എന്ന് പറയൂല. അപ്പോൾ എന്തുകൊണ്ട് ആപ്പിളിൻ്റെ കൂടെ ആൻ വന്നു, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് വന്നു? നിങ്ങൾ പലരും പഠിച്ചു വെച്ചേക്കുന്ന ഒരു സാധനമെന്ന് വെച്ചാൽ എന്തുവാണ്? എ, ഇ, ഐ, ഒ, യു. ഇതിനഞ്ചിനെ എന്തെന്ന് പറയും? വവൽസ്, വവ്വലുകളെന്ന് പറയും. അപ്പോൾ എ, ഇ, ഐ, ഒ, യു ഈ അഞ്ച് വവ്വലിൽ തുടങ്ങുന്ന ഏത് വാക്കിൻ്റെയും കൂടെ എന്തെന്ന് വരും? ആൻ വരും എന്നാണ് പഠിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ ആ ധാരണയൊക്കെ ഇന്നത്തോടെ ഈ ക്ലാസ് കൊണ്ട് അങ്ങ് മാറ്റിയേക്കണം. വേറെ ഒന്നുമില്ല, കൂടുതൽ പ്രയാസപ്പെടാനൊന്നുമില്ല. ഇത് തെറ്റാണ്, ഈ രീതി പഠിക്കരുത്. നമുക്കിന്ന് പുതിയൊരു രീതി പഠിക്കാം. വേറെ കൂടുതലൊന്നുമില്ല. അപ്പോൾ ആൻ ആപ്പിൾ, എ ആപ്പിൾ എന്ന് പറയത്തില്ല. അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്, ആൻ ആപ്പിൾ. ഇത് ശരി, ഇത് തെറ്റ്. അപ്പോൾ എന്തുകൊണ്ട് എ ആപ്പിൾ എന്ന് പറയത്തില്ല? അതിൻ്റെ കാരണം ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ രീതിയല്ല പുതിയൊരു രീതി, നമുക്കിന്ന് പരിചയപ്പെടാം. നമ്മൾ ഓർത്ത് വച്ചിരിക്കാനുള്ള ഒരേ ഒരു കാരണം, ഒരേ ഒരു കാര്യം എന്തുവാണെന്ന് പറഞ്ഞുതരാം. ബുക്കിൻ്റെ സൈഡിലോട്ട് കുറിച്ചെടുത്തോളൂ, കേട്ടോ. അപ്പോൾ സ്വരാക്ഷരം ഇങ്ങനെ സൈഡിൽ കുറിച്ചിട്ടിരുന്നായി. സ്വരാക്ഷരമാണെങ്കിൽ അവിടെ ആനെന്നും, വ്യഞ്ജനാക്ഷരമാണെങ്കിൽ അവിടെ എ എന്നും ഒന്ന് അടയാളപ്പെടുത്തി ബുക്കിൻ്റെ സൈഡിൽ ഇട്ടേക്ക്. ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാം. ഇനി കാര്യം എന്തോന്നാണെന്ന് പറഞ്ഞുതരാം. കാര്യം, സ്വരാക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ, നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് എഴുതുന്നു ആപ്പിൾ, ആപ്പിളിൻ്റെ കൂടെ എ വരുമോ ആൻ വരുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അറിയാലോ? അപ്പോൾ നമുക്കറിയാം ആനാണ് പറഞ്ഞതെന്നറിയാം, എങ്ങനെ ആൻ വന്നു അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആപ്പിൾ നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് പറയണത്? ആ പിൾ, ആപ്പിൾ, ആപ്പിൾ എന്നല്ലേ ഇത് വായിക്കണം. ആപ്പിൾ, ആപ്പിൾ എന്നാണ് ഈ എഴുതിയേക്കണം നമ്മൾ വായിക്കണം. അപ്പോൾ ആപ്പിളിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആയല്ലേ ആദ്യത്തെ അക്ഷരം. അപ്പോൾ ആ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? ഇത്രയേ ഉള്ളൂ, ആ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? ആ ആ ഇ യു ഉ അതാണ് സ്വരാക്ഷരം. വ്യഞ്ജനാക്ഷരം എന്ന് വെച്ചാൽ കായ്ക്ക കായ്ക്കങ്ങ തൊട്ടി ആരാ ലവ ശാഷ സകള ആറ ഇത്രയും. അപ്പോൾ ആപ്പിൾ, ആപ്പിൾ എന്തുവാണ്? ഒരു സ്വരാക്ഷരമാണ്. ആയിര കൊണ്ട് തീർന്നല്ലേ ആ ആ ആപ്പിൾ, ആപ്പിൾ, ആപ്പിൾ. അപ്പോൾ എന്തുവാണ്? സ്വരാക്ഷരമാണ്. ഇനി നോക്കണം നമ്മൾ എഴുതിയിട്ടേക്കണത് എന്തുവാണ്. സ്വരാക്ഷരം വരണമെങ്കിൽ ഏത് ഉപയോഗിക്കും? ആ എ ഉപയോഗിക്കുമോ ആൻ ഉപയോഗിക്കുമോ? ആൻ ഉപയോഗിക്കും. അപ്പോൾ ആൻ ആപ്പിൾ. ഇനി അടുത്ത ഉപയോഗം, അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. ഓറഞ്ച്, ഓറഞ്ചിൻ്റെ കൂടെ എന്ത് വരും എന്നാണ് ക്വസ്റ്റ്യൻ. എ വരുമോ ആൻ വരുമോ? ഇത് നമ്മൾ കേട്ടിട്ടുള്ളതിന്, അതുകൊണ്ട് പറയും എ വരും എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് നോക്കാം. ഓ റ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതണത് അല്ലെങ്കിൽ വായിക്കണത് മലയാളത്തിൽ? ഓറഞ്ച്, ഓറഞ്ച്. അപ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? ഓ
അല്ലേ? ഓ ഓ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? സ്വരാക്ഷരം ആയില് വരണല്ലേ ഓ. അപ്പോ ആൻ ഓറഞ്ച് സ്വരാക്ഷരം വരുമ്പോ ആനാണ് ഉപയോഗിക്കാനുള്ള, ആൻ തന്നെ ഉപയോഗിച്ചു. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, ക്യാറ്റ്. ക്യാറ്റ് മലയാളത്തിൽ ഒന്ന് എഴുതിയാണ്, നമ്മൾ പറയും പോലെ മലയാളത്തിൽ എഴുതണം. നമ്മൾ എങ്ങനെയാണോ അതിനെ പറയുന്നത് അതേപോലെ മലയാളത്തിൽ ഒന്ന് എഴുതി നോക്കണം. ക്യാറ്റ്, ക്യാറ്റ്, ക്യാറ്റ് എന്നല്ലേ പറയണം അല്ലേ? അപ്പൊ ക്യാറ്റ്, ക്യാറ്റില് ആദ്യത്തെ അക്ഷരം ഏതാണ് നോക്കി. ഇത് ഏതാണ് അക്ഷരം? ഇത് ക. ക്യാ വേണ്ട, ക. ക സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? ക എന്ന് പറയുന്നത് ആയിൽ വരണേണ അല്ല, കായ്ക്ക കായ്ക്കയിൽ വരണേലേ. ഏ അപ്പൊ ക എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരം. വ്യഞ്ജനാക്ഷരം ആകുമ്പോൾ ഏത് വരും? ഏ വരൂ, ആൻ വരൂ. ഏ ആ അത്രേ ഉള്ളൂ. ഏ ക്യാറ്റ് ഒരു പൂച്ച, അപ്പോൾ ആൻ ക്യാറ്റ് എന്ന് പറയില്ല, ഏ ക്യാറ്റ്. അപ്പൊ ഏകദേശം രൂപം കിട്ടിയല്ലേ. ഇങ്ങനെ വേണം കണ്ടുപിടിക്കാനുള്ള. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഒരു എക്സാമ്പിൾ നമുക്കിനി ഏതെഴുതാം? ബാൾ. ബാൾ അടുത്ത എക്സാമ്പിൾ. എന്ത് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് പറയണ? പറയുമ്പോൾ പോലെ എഴുതിക്കാണ്, ബാ എ ബാൾ തന്നെ. അപ്പോൾ ആദ്യത്തെ അക്ഷരം നോക്കണം. ബാ 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 സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? സിമ്പിള്, ബാ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? ആയിൽ വരണേണ ബാ അല്ലല്ലേ? അല്ല. കായ്ക്ക കായ്ക്കങ്ങ ചായച്ച ചായച്ചാ ഡയറ്റ് ഡയറ്റണ. പാ ഇഫ ബാ ഇഫ മാ പാ ഫ ബാ ബാ വന്ന. അപ്പോൾ അതേതാണ്? വ്യഞ്ജനാക്ഷരം. വ്യഞ്ജനാക്ഷരം വരുമ്പോൾ അവിടെ ഏതെഴുതും? ഏ എഴുതൂ, ആൻ എഴുതൂ? ഏ എഴുതും, അത്രേ ഉള്ളൂ. ഏ ബോൾ, ഇത്രയേ ഉള്ളൂ നമ്മൾ ആർട്ടിക്കിൾ പഠിച്ച്. ഇനി അപ്പോൾ എഴുതിയെടുത്തല്ലേ, മായ്ക്കുവാണേ. നമുക്ക് ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എങ്കിലേ ഒന്നും ശരിയായി വരത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ എഴുതിക്കോളൂ. ഒരു ആദ്യം ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യാം, എളുപ്പമുള്ളത് ആദ്യം ഇടാം. ഓക്കെ, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായിട്ട് കണ്ടുപിടിക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഐസ്ക്രീം. രണ്ട്, ഡാഷ് അംബ്രല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് യൂണിയൻ. അടുത്തത് നാല്, നാലാമത്തെ ഏതാണ്? ഡാഷ് എലിഫൻറ്റ്. ആ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഓരോ യൂണിറ്റ് പഠിക്കുകയല്ലേ, അപ്പോൾ യൂണിറ്റ് എഴുതാം. യൂണിറ്റ്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് എത്ര ക്വസ്റ്റ്യനാണ്? അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ ഉത്തരം പറയാം. എന്തുവാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഐസ്ക്രീം പറയുന്ന പോലെ എഴുതണം. അത് വേണം ആലോചിക്കാൻ, കേട്ടോ? വേറെ ഒന്നും ആലോചിക്കേണ്ട, പറയുന്നത് പോലെ എഴുതുക. അപ്പോൾ ഐസ്ക്രീം, ഐസ് ക്രീം, ഐസ്ക്രീം, ഐസ്ക്രീം എന്ന് തന്നെ പറയണം. അപ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? നമുക്കിവിടെ ആദ്യത്തെ അക്ഷരം മാത്രം മതി, എപ്പോഴും ആദ്യത്തെ അക്ഷരം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഐസ്ക്രീമിൽ ആദ്യത്തെ അക്ഷരം ഐ. ഐ അല്ലേ? ഐ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? സ്വരാക്ഷരം അല്ലേ, ഐ വരണേലേ. അപ്പോൾ സ്വരാക്ഷരം, സ്വരാക്ഷരം വന്നാൽ അവിടെ ഏത് ഉപയോഗിക്കും? ഏ ഉപയോഗിക്കോ ആൻ ഉപയോഗിക്കോ? സ്വരാക്ഷരം വന്നാൽ ആൻ. അപ്പോൾ ഇവിടെ ഏത് വരും? ഏ വരൂ, ആൻ വരൂ? ഏ അല്ല, ആൺ. ആൻ ഐസ്ക്രീം. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ അപ്പം മനസ്സിലായില്ലല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതെങ്ങനെ വായിക്കും? അംബ്രല്ല, അംബ്രല്ല തന്നെ. അപ്പോൾ വായിക്കുന്ന പോലെ അങ്ങോട്ട് എഴുതുക, അം അംബ്രല്ല, അംബ്രല്ല. അപ്പോൾ അംബ്രല്ല നമുക്ക് ആദ്യത്തെ അക്ഷരം മാത്രം മതി. ഏതാണ് ആദ്യത്തെ അക്ഷരം? അം. അം അം ഏതാണ്? സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? സ്വരാക്ഷരം. സ്വരാക്ഷരം വരുമ്പോൾ ആൻ. സ്വരാക്ഷരം വരുമ്പോൾ ആൻ. വ്യഞ്ജനാക്ഷരം വന്ന എ. ഇവിടെ സ്വരാക്ഷരമാണ്, അതുകൊണ്ട് ഏതെഴുതി? ആൻ എഴുതി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് എഴുതിയേക്കുന്നത്? യൂണിയൻ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പഠിച്ച രീതിയിലുള്ള തെറ്റ് എന്ന് വെച്ചാൽ, ഏ ഐ ഐ ഒ യു വെച്ചെഴുതിയ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റ്. ഈ രീതി എഴുതിയാൽ ശരിയാവും, അതാണ് മാറ്റം. അപ്പോൾ നോക്കിക്കോ, ക്വസ്റ്റ്യൻ എന്തുവാണ്? യൂണിയൻ. യൂണിയൻ എങ്ങനെ എഴുതും? യു ണി
Union. എഴുതിയല്ലോ. അപ്പൊ ആദ്യത്തെ അക്ഷരം ഏതാണ്? യു. യു വേണ്ട, യാ എടുത്താൽ മതി. യാ യാ യാണ് നമ്മുടെ ആദ്യത്തെ അക്ഷരം ഇവിടുത്തെ. യാ യാ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? ഐയിൽ വരണ, കായ്ക്ക കായ്ക്കയിൽ വരണ. ആ കായ്ക്ക കായ്ക്കയിൽ വരണേണ്. അവസാനം യാരല്ലാവ വരൂലേ. അപ്പോൾ വ്യഞ്ജനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരം വരുമ്പോൾ ഏതെഴുതും? എ എഴുതും. ആന എഴുതും. എ എഴുതും. ഇനി നിങ്ങൾക്ക് മറ്റേ രീതി ചെയ്തിരുന്നെങ്കിൽ അപ്പം എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു ഈ രീതിയിലാണ് നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ ആൻ വരുമെന്നാണ് പഠിച്ചു വച്ചേക്കണത്. ഈ രീതിയിൽ നോക്കിയിരുന്നെങ്കിലും ഇവിടുത്തെ ആ യു ഉണ്ട്. ഈ സെൻറ്റൻസ്, ഈ വാക്ക് ഏതിലാണ് തുടങ്ങിയത്? യുവിലാണ് തുടങ്ങിയത്. യു വന്നും പറഞ്ഞ് ആൻ എഴുതാൻ പറ്റൂ? ഇല്ല, തെറ്റും. ഇവിടെ ഏതാണ് നമുക്ക് ഉത്തരം കിട്ടിയത്? എ ആണ്. അപ്പോൾ ഈ രീതി തന്നെ ഫോളോ ചെയ്യുക, ഇതങ്ങ് മറന്നേക്ക. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. യൂണിയൻ, യൂണിയൻ എന്നാണ് പറയുന്നത് കേട്ടോ. യൂണിയൻ എന്ന് പറയുന്നതുകൊണ്ട് യാ ആദ്യക്ഷരം, അതുകൊണ്ട് യാ ഒരു വ്യഞ്ജനാക്ഷരമാണ്. അതുകൊണ്ട് ഏതെഴുതി? എ എഴുതി. ആനല്ല എ. എ യൂണിയൻ. ആൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ തെറ്റ്. ഇനി അടുത്തത് നാലാമത്തെ വാക്ക് എന്തുവാണ്? എല്ലാവർക്കും അറിയുന്നുള്ള വാക്ക് എലിഫൻറ്റ്. എങ്ങനെ എഴുതും? എലിഫൻറ്റ് അല്ലേ, എലിഫൻറ്റ്. അപ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആദ്യത്തെ അക്ഷരം എ. എ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? ഇനിയിപ്പോൾ പെട്ടെന്ന് തൊട്ടെന്ന് പറയണം. എ സ്വരാക്ഷരോ വ്യഞ്ജനാക്ഷരോ? സ്വരാക്ഷരം. സ്വരാക്ഷരം വരുമ്പോൾ ആനാണ് എഴുതുന്നത്. ഏ വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ, മനസ്സിലായല്ലേ? ഏ ഒന്നുമില്ല. ഇനി അടുത്തത് അവസാനത്തത്, അവസാനത്തത് നമ്മൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ അതേപോലെയുള്ള ക്വസ്റ്റ്യനാണ്. ഏതുവാണ്? യൂണിറ്റ്. യൂണിറ്റ് നമ്മൾ പഠിക്കാനുള്ള പാഠത്തിലൊക്കെ എഴുതിയിട്ടില്ലേ, യൂണിറ്റ് വൺ യൂണിറ്റ് ടു എന്നൊക്കെ. അപ്പോൾ അതേ യൂണിറ്റ് തന്നെ. യൂണിറ്റ് ആദ്യത്തെ അക്ഷരം ഏതാണ്? യു. നമുക്ക് യാ എടുത്താൽ മതി. യാ യാണ് നമ്മുടെ അക്ഷരം, ആദ്യത്തെ അക്ഷരം. യാ സ്വരാക്ഷരോ വ്യഞ്ജനാക്ഷരോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ, ഒരേപോലെ. യാ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? യാ വ്യഞ്ജനാക്ഷരം. വ്യഞ്ജനാക്ഷരം വരുമ്പോൾ എ. എ യൂണിറ്റ്. മൂന്നാമത്തതും അഞ്ചാമത്തതും അല്ലേ എല്ലാവർക്കും ഡൗട്ടുള്ളൂ, ബാക്കി മൂന്നെണ്ണം എളുപ്പമാണല്ലേ. അപ്പോൾ ഒന്ന് നോക്കി. ആൻ ഐസ്ക്രീം, ആൻ അംബ്രല്ല, എ യൂണിയൻ, ആൻ എലിഫൻറ്റ്, എ യൂണിറ്റ്. അപ്പോൾ ഇനി അടുത്തത്, അടുത്ത ഒരു അഞ്ച് ക്വസ്റ്റ്യൻ എടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് എച്ച് ഒ യു ആർ എന്തെന്ന് വായിക്കും? ഹവർ അല്ല, അവർ. അവർ എന്ന് വെച്ചാൽ മണിക്കൂർ. ഒരു വൺ അവർ, ടു അവർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ മണിക്കൂർ. അപ്പോൾ എച്ച് ഒ യു ആർ, അവർ. ഡാഷ് അവർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കിനി കുറച്ച് വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഡാഷ് ഒണിയൻ. ഒണിയനൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഡാഷ് ഒണിയൻ. മൂന്നാമത്തത്, ഡാഷ് ഡാഷ് മ്ലാന്നൊന്നും എല്ലാവരും ചേർത്ത് വായിക്കല്ലേ. എം എൽ എ. എം എൽ എ അല്ലേ നമ്മൾ? ആ എം എൽ എ തന്നെ. അപ്പോൾ ഡാഷ് എം എൽ എ. ഇനി നാലാമത്തെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതെഴുതാം പറ? എസ് ഐ. ഡാഷ് എസ് ഐ. എസ് ഐ എന്ന് വെച്ചാൽ പോലീസിലെ എസ് ഐ. അതേ എസ് ഐ. എസ് ഐയുടെ ഫുൾ ഫോം എന്തുവാണ്? അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടും എഴുതാം. എസ് ഐയുടെ ഫുൾ ഫോം സബ് ഇൻസ്പെക്ടർ. സബ് ഇൻസ്പെക്ടർ. ഇതാണ് നമ്മുടെ അഞ്ച് ചോദ്യം. അടുത്ത അഞ്ച് ചോദ്യം ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്ക് എനിക്ക് മുമ്പ്. അപ്പോൾ ഞാൻ എന്തുവായാലും സമയം തരുന്നില്ല, നേരെ പറയണു, ഉത്തരം പറയണു. നോക്കോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് വേണ്ട? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് അവർ. ഞാൻ പറഞ്ഞ് ഹവർ എന്ന് വായിക്കല്ലേ, ഹവർ എന്ന് വായിക്കല്ലേ. എന്തുവാണ് വായിക്കാനുള്ള? അവർ, അവർ. അപ്പോൾ അവർ, 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 അവർ എന്ന, അല്ലെങ്കിൽ നിങ്ങൾ അവർ എന്ന എങ്ങനെ വേണോ എഴുതിക്കോ, കുഴപ്പമില്ല കേട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ വേണോ എഴുതിക്കോ. ഇപ്പോൾ ഇതിൽ ഏതെടുത്താലും ആദ്യത്തെ അക്ഷരം ഏതാണ്? ഹ.
ഹവർന്ന് അല്ല വായിക്കണം അവർ അവർ എന്ന് ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം ഇതിപ്പോൾ നിങ്ങൾ തെറ്റായിട്ട് വന്നെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ അവർ ആദ്യത്തെ അവർ ഞാൻ അങ്ങ് വായിക്കാം ഏതെഴുതിയാലും ഒരു ഉത്തരം തന്നെ കിട്ടും അവർ എന്നാണ് എഴുതിയേക്കണം അവർ ഔ ഔ ആദ്യത്തെ അക്ഷരം ഏതാണ് ഔ ആണ് ഔ ഔ എഴുതുമ്പോൾ ഔ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ പെട്ടെന്ന് തുടർന്ന് പറ ആ ഔ സ്വരാക്ഷരമാണ് ഐയിൽ പറഞ്ഞില്ലേ ഔ അപ്പോൾ സ്വരാക്ഷരം വരുമ്പോൾ ഏതാണ് ആൻ ആനാണ് എഴുതാനുള്ള ആൻ അവർ ഇനി രണ്ടാമത്തത് രണ്ടാമത്തെ വാക്ക് ഏതാണ് വായിച്ചാണ് ഓ എൻ ഐ ഒ എൻ ഒണിയൻ ഓണിയൻ ഒണിയൻ ഒടിയൻ അല്ല ഒണിയൻ അപ്പോൾ ഒണിയൻ ആദ്യക്ഷ ഏതാണ്ട ഓ വേറെ ഡൗട്ടൊന്നുമില്ല ഇപ്പം അവ് ഒന്നുമില്ലേ ഓ ഓ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം സ്വരാക്ഷരം സ്വരാക്ഷരം വരുമ്പോൾ ഏതെഴുതും ആന എഴുതും വേറെ ഡൗട്ടൊന്നും വേണ്ട ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യനാണ് പ്രശ്നം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ വേറെ ഒന്നുമില്ല കേട്ടോ ഇത്രയും നേരം ചെയ്ത അതേപോലെ എം എൽ എ എങ്ങനെ എഴുതും എം എൽ എ എം എൽ എ എം എൽ എ വേറെ ഒന്നും നോക്കണ്ട ആദ്യത്തെ അക്ഷരം മാത്രം ആദ്യത്തെ അക്ഷരം ഏതാണ് എം ആണ് എം 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 എമ്മിൽ ഏതുണ്ട് എ ആ എ എടുത്താൽ മതി ചിഹ്നമൊന്നും വേണ്ട കേട്ടാ അപ്പോൾ എ എ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ എ സ്വരാക്ഷരം നടക്കണ സ്വരാക്ഷരം വരുമ്പോൾ ആൻ ഡൗട്ടൊന്നുമില്ല ഇനി അടുത്തത് എങ്ങനെ എഴുതും എസ് ഐ എസ് ഐ എസ് ഐ എസ് ചേർത്തെടുക്കണ്ട ആദ്യത്തെ അക്ഷരം ഏതാണ് എ അതാ കിടക്കണ എതാ ഇതേ ക്വസ്റ്റ്യൻ ഏത് വരും സ്വരാക്ഷരം അതുകൊണ്ട് ആൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതുമാണ് സബ് ഇൻസ്പെക്ടർ എങ്ങനെ വായിക്കും സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ആദ്യത്തെ അക്ഷരം ഏതുമാണ് പെട്ടെന്ന് പറ സാ സായാണ് നമ്മുടെ ആദ്യത്തെ അക്ഷരം സാ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ സാ 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 യാ രാ ലാ വാ ശാ ഷാ സാ സാ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ വ്യഞ്ജനാക്ഷരം വ്യഞ്ജനാക്ഷരം വരുമ്പോൾ ഏതെഴുതും എ എഴുതും ആനവർ ആനൊണിയൻ ആൻ എം എൽ എ ആൻ എസ് ഐ എ സബ് ഇൻസ്പെക്ടർ അപ്പോൾ എസ് ഐയുടെ ഫുൾ ഫോമാണ് നമ്മളിവിടെ എഴുതിയത് പക്ഷേ രണ്ടിനും രണ്ട് ആർട്ടിക്കിളാണ് കൂടെ വരണത് ഈ ആർട്ടിക്കിൾ എന്നുള്ള പേര് പോലും നമ്മൾ ഓർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അതൊക്കെ പിന്നെയും പഠിച്ചോളൂ കേട്ടാ ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇതാണ് നല്ലത് അപ്പോൾ എഴുതിയല്ല എഴുതി കഴിഞ്ഞാൽ മനസ്സിലായല്ലോ വേറെ സംശയമൊന്നുമില്ല എളുപ്പമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഡാഷ് ഫിറെന്ന് വായിക്കരുത് എന്തുവാണ് എഫ് ഐ ആർ എഫ് ഐ ആർ എന്ന് എഴുതിയിട്ടുണ്ടോ പോലീസൊക്കെ വന്നിട്ട് എഫ് ഐ ആർ എഴുതുന്നൊക്കെ പറയില്ലേ ആ എഫ് ഐ ആർ തന്നെ അപ്പോൾ ഡാഷ് എഫ് ഐ ആർ ഇനി ഏഴ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം എഴുതാൻ നോക്കിക്കോ കേട്ടോ കൂടെ എഴുതി വരാൻ നോക്കിക്കോ പറ്റുമെന്നറിയാല്ല അപ്പോൾ അടുത്തത് അടുത്തത് ഡാഷ് ക്വസ്റ്റ്യൻ വലിപ്പം കൂടിയോണ്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട എന്തുവാണ് വായിക്കണം വൺ ഐഡ് മാൻ വൺ ഐഡ് മാൻ നമുക്ക് ആദ്യക്ഷരം മാത്രം മതി അത് ഉത്തരം പറയുമ്പോൾ പറയാം ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാണ് ഏതെഴുതാം ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ വൺ ലെഗ്ഡ് മാൻ വൺ ലെഗ്ഡ് മാൻ വൺ ഐഡ് മാൻ മിക്കാറും രണ്ടിനും ഒരേ ഉത്തരവായിരിക്കും അല്ലേ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഹോണസ്റ്റ് മാൻ അല്ല ഹോണസ്റ്റ് എന്ന് വായിക്കല്ലേ എന്തുവാണ് നേരത്തെ നമ്മൾ അവറിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതേ കണക്ക് തന്നെ ഈ എച്ച് തുടങ്ങുന്ന വാക്കുകളൊക്കെ കുറച്ച് വിഷയമാണ് കേട്ടോ അപ്പോൾ ഒന്ന് നോക്കിയേക്കണം അപ്പോൾ ഓണസ്റ്റ് മാൻ എന്നാണ് വായിക്കണം ഓണസ്റ്റ് 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 എന്ന് വെച്ചാൽ സത്യസന്ധൻ ആയിട്ടുള്ള ആൾ ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഓവൻ 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 അറിയാലേ അടുക്കളയിലൊക്കെ ഉണ്ട് സാധനം ഓവൻ അപ്പോൾ നോക്കിക്കോ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എഫ് ഐ ആർ എങ്ങനെ എഴുതും എഫ്
IRFIR തന്നെ ആദ്യ അക്ഷരം ഏത് എ ആണ് എ ഡൗട്ട് ഒന്നും ഇല്ല ഏതായിരിക്കും സ്വരാക്ഷരമാണോ അങ്ങനാക്ഷരമാണോ സ്വരാക്ഷരം അപ്പോൾ ഏതെഴുതും സ്വരാക്ഷരം ആയതുകൊണ്ട് ആന എഴുതി ഇനി അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്തുവാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ള കാര്യം പറയാം വൺ ഐഡ് മാൻ നമുക്ക് ആദ്യത്തെ അക്ഷരം മാത്രം കിട്ടിയാൽ പോരെ അപ്പോൾ ഈ വണ്ണിൻ്റെ മാത്രം മലയാളം എഴുതിയായി ചുമ്മാ ഇടന്ന് ഐഡ് മാൻ അതിൻ്റെ ഒന്നും മലയാളം വേണ്ട ഇതൊക്കെ അങ്ങ് കളഞ്ഞുതരാം വണ്ണ് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ വൺ വണ്ണ് നമ്മൾ എങ്ങനെ എഴുതും വൺ ഇങ്ങനെ വണ്ണ് എഴുതാം അല്ലെങ്കിൽ ചിലവരെങ്ങനെ എഴുതും വൺ ഇങ്ങനെ എഴുതും ഇത് ഒരു സ്ഥലത്ത് വ്യഞ്ജനാക്ഷരവും ഒരു സ്ഥലത്ത് സ്വരാക്ഷരവും ഏതാണ് ശരി അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൽ ഏതായിരിക്കും ശരി വണ്ണെന്ന് പറയുമ്പോൾ ഈ വണ്ണാണ് ഈ വണ്ണാണ് ശരി നമ്മൾ പറയണത് എങ്ങനെയാണ് ഒണ്ണെന്നൊന്നുമില്ലല്ലേ വൺ വണ്ണെന്നല്ലേ നമ്മൾ എണ്ണി പഠിച്ചത് വൺ ആ വണ്ണ് മതിയാണ് നമുക്കിപ്പോൾ അപ്പോൾ വൺ വണ്ണിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് വാ തന്നെ അപ്പോൾ വായാണ് ആദ്യത്തെ അക്ഷരം വണ്ണെന്ന് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തെ അക്ഷരം ഏത് വാ വാ സ്വരാക്ഷരമാണ് വ്യഞ്ജനാക്ഷരമാണ് ഡൗട്ടൊന്നുമില്ല വ്യഞ്ജനാക്ഷരമാണ് യാ രാ ലാ വാ വാ ഉണ്ടല്ലേ അപ്പോൾ വാ വ്യഞ്ജനാക്ഷരം വ്യഞ്ജനാക്ഷരം പറയുമ്പോൾ എഴുതോ ആന എഴുതോ ആന എഴുതോ ആനില്ല ഏ വൺ ഐഡ് മാൻ കേട്ടാ അടുത്തത് അതേപോലത്തെ ക്വസ്റ്റ്യൻ എന്തുവാണ് വൺ ലെഗ്ഡ് മാൻ ഇവിടെ മാറി എന്ന് പറഞ്ഞ ഒരു മാറ്റവും ഇല്ല ആദ്യത്തെ വാക്കുകൾ മൊത്തം ഒരേപോലെ തന്നെ ഇവിടെയും വൺ തന്നെ വൺ വൺ സെയിം ആൻസർ ഏ വൺ ലെഗ്ഡ് മാൻ കഴിഞ്ഞല്ല ഇനി അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ആദ്യ ക്വസ്റ്റ്യൻ എഴുതിയപ്പോഴേ പറഞ്ഞു എന്തുവാണ് ആദ്യം നമ്മൾ മറ്റേ ഏത് അവറിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇവിടെ വായിക്കോ എങ്ങനെ വായിക്കരുത് ഓണസ്റ്റ് മാൻ ഓണസ്റ്റ് മാൻ അപ്പോൾ ഓണസ്റ്റ് ഓണസ്റ്റ് മാൻ എന്നൊന്നും വേണ്ട അത് പോട്ടെ നമുക്ക് ആദ്യത്തെ അക്ഷരം മാത്രം പോരെ അപ്പോൾ ഓണസ്റ്റ് മാൻ ഓണസ്റ്റ് മാൻ ആദ്യത്തെ അക്ഷരം ഏതാണ് ഓ ഓ ഓ ആദ്യത്തെ അക്ഷരം ഓ ആണേ ഓ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ സംശയം തോന്നുന്നു സ്വരാക്ഷരം സ്വരാക്ഷരം പറയുമ്പോൾ ആൻ ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ഏതാണ് പറ നിങ്ങൾ തന്നെ പറ ഏതാണ് വേറെ പാടൊന്നുമില്ല ഓവൻ ഓവൻ എന്ന് വായിക്കും ആദ്യത്തെ അക്ഷരം ഏത് ഓ ഓ വരുമ്പോ അത് വരും ഏ ഏ അല്ല ആൻ സ്വരാക്ഷരം വരുമ്പോ ആൻ കഴിഞ്ഞല്ലേ എഴുതിയെടുത്തോളണേ കൂടെ വന്നോളണേ ക്വസ്റ്റ്യൻ കേട്ടോ പത്ത് കഴിഞ്ഞ് പതിനൊന്ന് പതിനൊന്നാമത്തെ ചോദ്യം ഡാഷ് വൺ റുപ്പി കോയിൻ അടുത്തത് ഡാഷ് എങ്ങനെ വായിക്കും യൂറോപ്യൻ യൂറോപ്യൻ കേട്ടോ പതിമൂന്ന് ഡാഷ് എന്തുവാണ് ഇഞ്ച് ഇഞ്ച് ഇഞ്ചിയല്ലേ ഇഞ്ച് നമ്മൾ സ്കെയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് എന്തുവാണ് ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഇഞ്ച് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഡാഷ് ഇഞ്ച് ഇനി പതിനാല് ഡാഷ് ഈഗിൾ ഈഗിൾ എന്ന് പറയണ വാക്ക് ഇനി പതിനഞ്ച് ഇത്തവണ ഒരു ആറ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതേ കാരണം ഒരു ഒരു കാര്യമുണ്ട് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഇയർ ഇയർ ഈ ഏത് ഇയറാണ് ചെവി എന്നുള്ള ഇയർ ഇനി പതിനാറ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഇയർ വൈ ഇ എ ആർ എന്ന് പറയണ ഇയർ എന്ന് വെച്ചാൽ വർഷം ഒരു വർഷം രണ്ട് വർഷം എന്നൊക്കെ പറയല്ലേ അപ്പോൾ ഈ ആറ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നോക്കാളാം ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ വൺ വണ്ണിലല്ലേ തുടങ്ങണ വൺ വൺ റുപ്പി കോയിൻ ബാക്കി എന്തോന്ന് കിടക്കണം നോക്കേണ്ട ആദ്യത്തെ ഒറ്റ വാക്ക് മാത്രം നമുക്ക് മതി അപ്പോൾ വൺ വണ്ണാകുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ് വാ
വാസുരാക്ഷരണോ അഞ്ജനാക്ഷരണോ നേരത്തെ ചെയ്തല്ലേ ഏതാണ് വ്യഞ്ജനാക്ഷരം അപ്പൊ ഏത് വരും ഏ വരും അൻ വരും ഏ ആണ് ഏ തന്നെ ആ ഇനി അടുത്തത് രണ്ടാമത്തെ വാക്ക് വായിക്കാൻ പാടൊന്നുമില്ലല്ലേ യൂറോപ്യൻ 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 എന്ന് പറഞ്ഞ ആള് അത് തന്നെ യൂറോപ്യൻ അല്ലെ യൂറോപ്പിലുള്ള ആള് അതിനാണ് യൂറോപ്യൻ എന്ന് പറയണത് അപ്പോൾ യൂറോപ്യൻ യൂറോപ്യൻ അടുത്ത അക്ഷരം ഏതാ യു ഒന്ന് എടുക്കണ്ട യാ മതി നമുക്കിപ്പോൾ യാ മതി യാ യാരാ ലാവ ഏതാണ് സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ വ്യഞ്ജനാക്ഷരം വ്യഞ്ജനാക്ഷരം പറയുമ്പോൾ വിന്നേം എ അവിടെ എ ഇനി അടുത്തത് മൂന്നാമത്തെ പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ ഏതാണ് കൊടുത്തേണ് ഇഞ്ചി ഇഞ്ചെന്നെ ഈ ഇഞ്ചി 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 ആദ്യത്തെ അക്ഷരം ഏത് ഈ ഈ അല്ലേ ആദ്യത്തെ അക്ഷരം ഈ ആദ്യത്തെ അക്ഷരം വരുമ്പോൾ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ സംശയം എന്ത് സ്വരാക്ഷരം അപ്പോൾ ആൻ ഇഞ്ച് ഇനി അടുത്തത് ഈഗിൾ 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 എന്നല്ലേ വായിക്കണ ഇ എ ജി എൽ ഇ ഈഗിൾ പരുന്ത് അപ്പോൾ ഈഗിൾ ഈഗിൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ് ഈയൊക്കെ ഏതാണ് സ്വരാക്ഷരോ വ്യഞ്ജനാക്ഷരോ സ്വരാക്ഷരം സ്വരാക്ഷരം വരുമ്പോൾ ആൻ ഇനി അടുത്തത് ഇയർ 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 കാത് എന്നുള്ള ഇയർ ഇത് പതിനഞ്ച് പതിനാറ് ഇത് ഒന്ന് മനസ്സിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ പതിനാറാമത്തത് വർഷം എന്ന് പറയണ ഇയർ രണ്ട് നമ്മൾ ഇയർ എന്നാണ് പറയണത് ഇയർ ഇയർ അല്ലേ പക്ഷേ ഇവിടെ ഒരു ചതിയുണ്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ ഇയർ നമുക്ക് അറിയാമെന്നുള്ളതുപോലെ തന്നെ അങ്ങ് ചെയ്യാം ഇയർ ചെവി എന്നുള്ള ഇയർ ആദ്യത്തെ അക്ഷരം ഏതാണ് ഇ ഇ അല്ലേ ആദ്യത്തെ അക്ഷരം ഏ ഇ ആണ് ആദ്യത്തെ അക്ഷരം ഈ ഏതാണ് സ്വരാക്ഷരമാണ് അപ്പോൾ ഇവിടെ ഏത് വരും ഏത് വരും എ അല്ല ആൻ ഏ ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ഇയർ വർഷം എന്നുള്ള ഇയർ വർഷം എന്നുള്ള ഇയറാണ് നമ്മൾ ചതിക്കുന്നത് അതിലാണ് പ്രശ്നം അപ്പോൾ വർഷം എന്നുള്ള ഇയറിൻ്റെ കൂടെ നമ്മൾ വിചാരിക്കും ആദ്യത്തെ അക്ഷരം ഇ അല്ലേ അപ്പോൾ ഏത് വരും ഇതേ കണക്ക് ആൻ ഇയർ എന്ന് എഴുതാം പക്ഷേ വരൂല എന്തിട്ടാണ് അപ്പോൾ ആ വർഷം എന്നുള്ള ഇയർ നമ്മൾ മനസ്സിൽ തന്നെ എപ്പോഴും ഓർത്ത് വെച്ചോളണം പതിനാറാമത്തെ ക്വസ്റ്റ്യന് സൈഡിൽ ഒരു ടിക്കൊക്കെ ഇട്ട് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എങ്ങാനും ഒക്കെ സൈഡിൽ വരച്ച് വെച്ചോ കേട്ടാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇയർ വരുമ്പോൾ നമുക്ക് ഈ രീതി നോക്കാൻ പറ്റൂല ഈ ഒറ്റ വാക്കിന് മാത്രം ഇങ്ങനെ പ്രശ്നമുള്ളൂ കേട്ടോ അപ്പോൾ ഇയർ വരുമ്പോൾ നമ്മളവിടെ ഇത് നോക്കണ്ട നമ്മൾ നേരിട്ട് എ എന്ന് ഉത്തരം എഴുതിയാൽ മതി എ ഇയർ ആൻ ഇയർ എന്നല്ല കേട്ടോ വർഷം എന്നുള്ള ഇയറിൻ്റെ കൂടെ എ വരുള്ളൂ അതൊന്ന് മാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ബോക്സിൻ്റെ അകത്താക്കിയാ എങ്ങനെ വേണോ ഇട്ടേക്കാം കേട്ടോ മറന്നു പോലെ ഈ ഒരു വാക്കിൻ്റെ കൂടെ മാത്രം നമുക്ക് ഈ രീതി ചെയ്യാൻ പറ്റൂല ഏഴാമത്തെ ഡാഷ് അണ്ടർവേൾഡ് അതോ ലോകം കേട്ടാ ഡാഷ് അണ്ടർവേൾഡ് ഇനി പതിനെട്ട് ഡാഷ് യൂസ്ഫുൾ ബുക്ക് ഡാഷ് യൂസ്ഫുൾ ബുക്ക് ഇനി പത്തൊമ്പതാമത്ത ഡാഷ് ഓണറബിൾ മാൻ ഇരുപത് ഒരെണ്ണം കൂടെ നമുക്ക് എങ്ങനെ എടുത്തേക്കാം ഡാഷ് അമ്പയർ അമ്പയർ നോക്കോ ഈ നാല് ക്വസ്റ്റ്യനും കൂടെ ആകുമ്പോൾ നമുക്കങ്ങ് നിർത്താം ഏകദേശം എല്ലാം ആയി നമുക്കെല്ലാ വാക്കുകളും ആയി പതിനേഴാമത്തെ നോക്കാം ഡാഷ് അണ്ടർവേൾഡ് എങ്ങനെ വായിക്കും അണ്ടർ വേൾഡ് അണ്ടർ വേൾഡ് നമ്മൾ പറയുന്ന പോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി വേറൊന്നുമില്ല ആദ്യത്തെ അക്ഷരം ഏതാണ് ആ അല്ലേ ആ സ്വരാക്ഷരം എങ്ങനെ അക്ഷരോ അയ്യോ അതിൽ ഡൗട്ട് അങ്ങനെ പഠിച്ചാൽ നോക്കൂ ഇപ്പോൾ ആ സ്വരാക്ഷരമാണ് അതുകൊണ്ട് ആൻ ആൻ അണ്ടർവേൾഡ് ഇനി പതിനെട്ട് പതിനെട്ട് എന്തുവാണ് എങ്ങനെ വായിക്കും യൂസ്ഫുൾ ബുക്ക് യൂസ്ഫുൾ യൂസ്ഫുൾ ബുക്ക് ബുക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ബുക്ക് നമുക്ക് ആദ്യത്തെ അക്ഷരം മാത്രം മതിയല്ലോ ഏ യൂസ്ഫുൾ ബുക്ക് ആദ്യത്തെ അക്ഷരം ഏത് യു യു എടുക്കണ്ട യാ മതി യാ യാ യാ
യാ സുരാക്ഷരം അഞ്ജനാക്ഷരോ വ്യഞ്ജനാക്ഷരം അതുകൊണ്ട് ഏ ഇനി അടുത്തത് പത്തൊമ്പത് പത്തൊമ്പത് എന്താണ് എഴുതിയേക്കണ പത്തൊമ്പത് എങ്ങനെ വായിക്കും ഹോണറബിൾ എന്ന് വായിക്കല്ലേ നേരത്തെ നമ്മൾ ഓണസ്റ്റ് മാൻ പറഞ്ഞില്ലേ ഹോണസ്റ്റ് മാൻ എന്നല്ല ഓണസ്റ്റ് മാൻ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഉള്ളൊരു വാക്കാണ് എന്ത് തോന്നുന്നത് ഹോണറബിൾ എന്ന് വായിക്കരുത് ഓണറബിൾ 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 മാൻ മാൻ വേണ്ട എഴുതണ്ട അപ്പോൾ ആദ്യത്തെ അക്ഷരം ഏത് ഓ ഓ അല്ലേ ഓ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ സ്വരാക്ഷരം അതുകൊണ്ട് ആൻ എഴുതും ആൻ ഓണറബിൾ മാൻ കേട്ടോ അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് എച്ച് ഒയിൽ തുടങ്ങണ അവർ തൊട്ട് തുടങ്ങിയാണ് മണിക്കൂർ എന്നുള്ള അവർ ഓണസ്റ്റ് ഓണറബിൾ ഇപ്പം മൂന്നാണ് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം ഇനി അടുത്തത് ഇരുപതാമത്തെ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ തീർന്നു ഇനിയൊന്നുമില്ല ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാടാ എങ്ങനെ വായിക്കും അമ്പയർ 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 അമ്പയറുടെ കളിയില്ലേ ക്രിക്കറ്റിലെ അമ്പയർ അപ്പോൾ അമ്പയർ ആദ്യത്തെ അക്ഷരം ഏതാണ് ഒന്നുമില്ല ആദ്യത്തെ അക്ഷരം ആയാണ് ആ ആ സ്വരാക്ഷരോ വ്യഞ്ജനാക്ഷരോ സ്വരാക്ഷരം അപ്പോൾ ഏത് ചേർക്കും ആൻ ചേർക്കും ആൻ അമ്പയർ അപ്പോൾ ആൻ അണ്ടർവേൾഡ് ഏ യൂസ്ഫുൾ ബുക്ക് ആൻ ഓണറബിൾ മാൻ ആൻ അമ്പയർ ശരിയാക്കിയവരുണ്ടോ അപ്പോൾ ഇതുവരെ നമ്മളൊരു 10-25 വാക്ക് പറഞ്ഞു ഏകദേശം നമ്മൾ ഏഴും ആനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആർട്ടിക്കിളിൽ ഏതാണുള്ളത് ഡായും കൂടിയേ ഉള്ളൂ അതിനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം അപ്പോൾ ഏയും ആനും എല്ലാവരും നോക്കിക്കൊള്ളാം ഏയും ആനും ഓക്കെ ഏയുടെ ആൻ്റെ അർത്ഥം എന്തുവാണ് ഒരു അല്ലെങ്കിൽ ഒന്ന് ഏ കാറ്റെന്ന് വെച്ചാൽ ഒരു പൂച്ച അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒന്ന് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഏയും ആനും ഉപയോഗിക്കുന്നത് നമ്മൾ ഇത്രയും പഠിച്ചോളൂ ഇന്ന് പിന്നെ ഈ ഒരു കാര്യം ഒരിക്കലും മറക്കരുത് അത് മാത്രം മറക്കാതിരുന്നാൽ മതി സ്വരാക്ഷരം വന്നാൽ ഏതുപയോഗിക്കും ആൻ ഉപയോഗിക്കും വ്യഞ്ജനാക്ഷരം വന്നാൽ ഏതുപയോഗിക്കും ഏ ഉപയോഗിക്കും സ്വരാക്ഷരം വന്നാൽ ആനും വ്യഞ്ജനാക്ഷരം വന്നാൽ ഏയും സ്വരാക്ഷരം വന്നാൽ ആൻ വ്യഞ്ജനാക്ഷരം വന്നാൽ ഏ മറന്നു പോവാതെ ഇരിക്കുക ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് മൊത്തം ഇനി ഒന്നും കൂടെ നിങ്ങൾ വീട്ടിലിരുന്ന് തനിയെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ ഈ 10-25 ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം മറ്റേ ആ ഇയറിൻ്റെ കാര്യം മറക്കരുത് YEAR എന്ന് പറഞ്ഞാൽ ഇയറിൻ്റെ കാര്യം ഒരിക്കലും മറക്കരുത് അത് മാത്രമാണ് നമ്മളെ തെറ്റിക്കണ ഒരു വാക്ക് അതിൻ്റെ കൂടെ ഏ വരുള്ളൂ ഈ രീതിയിൽ നോക്കാൻ പറ്റില്ല ഏ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കുക ചെയ്ത് നോക്കിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക